ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പൺ എഡ്യൂക്കേഷണൽ റിസോഴ്സുകൾ എന്താണ് എന്നാണ്. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതായിരുന്നു. 5 മാർക്കിനും 2 മാർക്സിനൊക്കെ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ്, ദേ ആർ ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസർച്ച് മെറ്റീരിയൽസ് ഇൻ എനി മീഡിയം, ഡിജിറ്റൽ ഓർ അതർവൈസ്. അപ്പോൾ ഓപ്പൺ എഡ്യൂക്കേഷണൽ റിസോഴ്സുകൾ എന്ന് പറയുന്നത് ടീച്ചിങ് ലേണിംഗ് റിസർച്ച് മെറ്റീരിയൽസുകളാണ്. അത് നമുക്ക് ഡിജിറ്റൽ രൂപത്തിലും അല്ലാതെയും ഈ പറയുന്ന ടീച്ചിങ് മെറ്റീരിയൽസുകൾ ആക്സസിബിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ്, ദേ റിസൈഡ് ഇൻ ദ പബ്ലിക് ഡൊമെയിൻ ഓർ ഹാവ് ബീൻ റിലീസ്ഡ് അണ്ടർ ആൻ ഓപ്പൺ ലൈസൻസ് ദാറ്റ് പെർമിറ്റ്സ് നോ കോസ്റ്റ് ആക്സസ്, യൂസ്, അഡാപ്റ്റേഷൻ ആൻഡ് റീഡിസ്ട്രിബ്യൂഷൻ ബൈ അതേഴ്സ് വിത്ത് നോ ഓർ ലിമിറ്റഡ് റെസ്ട്രിക്ഷൻസ്. അപ്പോൾ ഈ ഒരു OER എവിടെയാണ് റിസൈഡ് ചെയ്യുന്നത്? പബ്ലിക് ഡൊമെയിനിലാണ്. അതുപോലെ തന്നെ OERന് ഓപ്പൺ ലൈസൻസ് ആണ് ഉള്ളത്. എന്ന് വെച്ചാൽ ആർക്കും ഫ്രീ ആയിട്ട് എവിടെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലുള്ള ടീച്ചിങ് ലേണിംഗ് റിസർച്ച് മെറ്റീരിയൽസുകൾ. അതുപോലെ തന്നെ OERലുള്ള മെറ്റീരിയൽസ് നമുക്ക് ഷെയർ ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും സാധിക്കുന്നു. ഓക്കെ, അവിടെ നമുക്ക് ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസുകളോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ പറയുന്ന കോപ്പിറൈറ്റ് എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, അതൊന്നും ഓപ്പൺ എഡ്യൂക്കേഷണൽ റിസോഴ്സിനെ എഫക്ട് ചെയ്യത്തില്ല. Next point, cover a wide range of online formats including online textbooks, video recorded lectures, YouTube clips, web-based textual materials designed for independent study, animations and simulations, digital diagrams and graphics, some MOOCs or even assessment materials such as test with automated answers. OER can also include PowerPoint slides or PDF files of lecture notes. അപ്പോൾ OERല് ഇനി എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. അത് ഓൾറെഡി പറഞ്ഞു, ഡിജിറ്റലി ഓൺലൈൻ ഫോമാറ്റ്സുകളിൽ നമുക്ക് കിട്ടും, അല്ലാതെയും നമുക്ക് ആക്സസിബിൾ ആണ് എന്ന് പറഞ്ഞു. ഓൺലൈൻ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, വീഡിയോ റെക്കോർഡഡ് ലെസൺസ് ലെക്ചേഴ്സ് ഉണ്ട്, യൂട്യൂബ് ക്ലിപ്സുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലേണിംഗ് മെറ്റീരിയൽസുകൾ അവൈലബിൾ ആയിട്ടുള്ള പല വെബ്സൈറ്റ്സുകൾ ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ആനിമേഷൻസ്, സിമുലേഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആനിമേറ്റഡ് ആയിട്ടുള്ള, സിമുലേറ്റഡ് ആയിട്ടുള്ള ലേണിംഗ് മെറ്റീരിയൽസുകൾ അവൈലബിൾ ആണ്. ഡിജിറ്റൽ ഡയഗ്രംസ്, ഗ്രാഫിക്സുകൾ, അതുപോലെ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സുകൾ, മൂക്സുകൾ അവൈലബിൾ ആണ്. പിന്നെ അസസ്മെന്റുകൾക്കും ഇവാലുവേഷനും യൂസ് ചെയ്യുന്ന ടെസ്റ്റ് മെറ്റീരിയൽസുകൾ അവൈലബിൾ ആണ്. അതിന്റെ കൂടെ തന്നെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള, ഓട്ടോ ജനറേറ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സുകളും കിട്ടും. എന്ന് വെച്ചാൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസേഴ്സ് നമുക്ക് ലഭിക്കുന്നതാണ്. ആൻഡ് ഓൾസോ ഇറ്റ് കണ്ടെയ്ൻസ് പവർ പോയിന്റ് സ്ലൈഡ്സ്, PDF ഫയൽസ്, നമുക്കറിയാം PDF ഫയൽസുകളൊക്കെ അല്ലേ, ഓഫ് ലെക്ചർ നോട്ട്സ്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ട്? ഇൻഡിപെൻഡൻറ്റ് സ്റ്റഡി. നമുക്ക് ടീച്ചേഴ്സിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തമായിട്ട് ലെക്ചർ നോട്ട്സുകളെല്ലാം പ്രിപ്പയർ ചെയ്യാനായിട്ടൊക്കെ ഈ പറയുന്ന OER വളരെ ഹെൽപ്ഫുള്ളാണ്. OER കോണ്ടന്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ എനി മീഡിയം, പേപ്പർ ബേസ്ഡ് ടെക്സ്റ്റ്, വീഡിയോ, ഓഡിയോ ഓർ കമ്പ്യൂട്ടർ ബേസ്ഡ് മൾട്ടി മീഡിയ. എങ്ങനെയാണ് ഈ പറയുന്ന OER കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഏത് മീഡിയം യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് ചെയ്യാം. പേപ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണെങ്കിലും ലെക്ചർ നോട്ട്സുകളെല്ലാം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നു. വീഡിയോസിന്റെ രൂപത്തിൽ ചെയ്യാം, ഓഡിയോയുടെ രൂപത്തിൽ ചെയ്യാം, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് മൾട്ടി മീഡിയ. നെക്സ്റ്റ് പോയിന്റ്, ബൈ യൂസിങ് OER ടീച്ചേഴ്സ് ക്യാൻ ഈസിലി സപ്ലിമെന്റ് ദെയർ ലെക്ചേഴ്സ് ആൻഡ് ലേണിംഗ് മെറ്റീരിയൽസ്. അപ്പോൾ OER യൂസ് ചെയ്തുകൊണ്ട് ടീച്ചേഴ്സിന് അവർക്ക് അവരുടെ ടീച്ചിങ് കോഴ്സ് മെറ്റീരിയലുകളെ സപ്ലിമെന്റ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു വലിയ കോൺസെപ്റ്റ് അത് ടീച്ചർ പഠിപ്പിക്കുകയാണ്, എന്നാൽ ആ ഒരു കോൺസെപ്റ്റ് കുട്ടികൾക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിന് സ്ലൈഡ്സുകൾ, പ്രൊജക്ടേഴ്സ്, യൂട്യൂബ് ക്ലിപ്സുകൾ ഇതെല്ലാം യൂസ് ചെയ്യാം. അതാണ് ഇവിടെ സപ്ലിമെന്ററി ആയിട്ട് ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന മെറ്റീരിയൽസുകൾ. അപ്പോൾ ഈ പറയുന്ന മെറ്റീരിയൽസുകൾ OERൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് OERന്റെ സിഗ്നിഫിക്കൻസ് ആണ്. ഓപ്പൺ എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ഹാവ് എ പൊട്ടൻഷ്യൽ ടു റെവല്യൂഷനൈസ് എഡ്യൂക്കേഷൻ ബൈ മേക്കിംഗ് എഡ്യൂക്കേഷൻ ആക്സസിബിൾ ടു ഓൾ, ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസർച്ച് റിസോഴ്സസ്. അപ്പോൾ ഓപ്പൺ എഡ്യൂക്കേഷണൽ റിസോഴ്സുകൾക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, ഒരു കഴിവുണ്ട്. എന്തിനാണ്? എഡ്യൂക്കേഷൻ ഫീൽഡിനെ റെവല്യൂഷനൈസ് ചെയ്യാനായിട്ട്, ഇളക്കി മറിക്കാനായിട്ട്. ഓക്കെ, കാരണം അവിടെ ടീച്ചിങ്, ലേണിംഗ്, റിസർച്ച് റിസോഴ്സുകൾ ഇതെല്ലാം എല്ലാവർക്കും ഒരേ സമയം ആക്സസിബിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ്, OER ഹാസ് ബീൻ ഷോൺ ടു ഇൻക്രീസ് സ്റ്റുഡൻറ് ലേണിംഗ് വൈൽ ബ്രേക്കിംഗ് ഡൗൺ ബാരിയേഴ്സ് ഓഫ് അഫോർഡബിലിറ്റി ആൻഡ് ആക്സസിബിലിറ്റി. OER യൂസ് ചെയ്തുകൊണ്ട് ഏത് കുട്ടികൾക്കും എവിടെ ഇരുന്നും പഠിക്കാനായിട്ട് പറ്റുന്നതാണ്. അങ്ങനെ അവിടെ നിൽക്കുന്ന ലേണിംഗ് ബാരിയേഴ്സിനെ ബ്രേക്ക് ചെയ്യാൻ OER ഹെൽപ്പ് ചെയ്യുന്നു. ബിക്കോസ് എല്ലാവർക്കും
ഇത് ആക്സസിബിൾ ആണ്, അഫോർഡബിൾ ആണ്. ഒഇആറിലൂടെ കിട്ടുന്ന മെറ്റീരിയൽസുകൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, അല്ലെങ്കിൽ ലോ കോസ്റ്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, മീറ്റ്സ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഒഇആർസ് ഗീവ് ഫാക്കൽറ്റി ദ എബിലിറ്റി ടു കസ്റ്റമൈസ് കോഴ്സ് മെറ്റീരിയൽസ്, ക്രിയേറ്റിംഗ് ദ പെർഫെക്റ്റ് കോഴ്സ് പാക്കറ്റ് ഓർ ടെക്സ്റ്റ് ബുക്ക് ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് ബൗണ്ട് ടു എ ട്രഡീഷണൽ വൺ സൈസ് ഫിറ്റ്സ് ഓൾ മോഡൽ. അപ്പോൾ ഈ പറയുന്ന ഒഇആർ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓരോ സ്റ്റുഡൻറ്റും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവരുടെ ടേസ്റ്റുകൾ അനുസരിച്ച് ഓരോ കോഴ്സുകൾ സെലക്ട് ചെയ്യാനും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പല പല മെറ്റീരിയൽസുകൾ ചൂസ് ചെയ്യാനും അതിൽ നിന്ന് അവർക്ക് വേണ്ട സമയത്ത് പഠിക്കാനും ആയിട്ടുള്ളൊരു ചാൻസ് ആണ് ഒഇആർ കൊടുക്കുന്നത്. ഇവിടെ സ്ട്രെസ് ചെയ്ത് പറയേണ്ടത് ഇറ്റ് കസ്റ്റമൈസസ് കോഴ്സ് മെറ്റീരിയൽസ്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് പാക്കറ്റുകൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, അല്ലാതെ വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഒരേപോലത്തെയുള്ള ലേണിംഗ് മെറ്റീരിയൽ അല്ല ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ആക്റ്റീവ് സ്റ്റുഡൻറ് പാർട്ടിസിപ്പേഷൻ. സോ ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കുട്ടികൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും, കാരണം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഇഫക്റ്റീവ് ലോ കോസ്റ്റ് ഡൈവേഴ്സിഫൈഡ് കരിക്കുലം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് നടത്താം ഇവിടെ. ആൻഡ് ഓൾസോ അത് ലോ കോസ്റ്റ് ആണ്, കണ്ടെയ്ൻസ് ഡൈവേഴ്സിഫൈഡ് കരിക്കുലം. കരിക്കുലം എന്ന് പറയുന്നത് ഇവിടെ നാരോ ആയിട്ടുള്ള കരിക്കുലം അല്ല, വൈഡ് ആയിട്ടുള്ള ഓരോ ഇൻഡിവിജ്വൽ ഡിഫറൻസുകൾ മീറ്റ് ചെയ്യുന്ന തരത്തിലാണ് കരിക്കുലം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈവേഴ്സ് കരിക്കുലം ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒഇആറിൽ വരുന്ന മേജർ പോയിന്റ്സുകൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.